24 ന്യൂസിൽ ഗോപി കൃഷ്ണൻ നയിച്ച അന്തിചർച്ച ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. പൊതുവെ നിഷ്പക്ഷരെന്ന് തോന്നിക്കുന്ന വിധം ചില വാർത്തകൾ ന്യൂട്രലായി കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം അതേ അളവിൽ തന്നെ ഇടതുപക്ഷ വിരുദ്ധത തിരുകി കയറ്റുകയും ചെയ്യുന്ന ചാനലാണ് 24. ഒരു വിഭാഗം ആളുകളുടെ കൈയടി കിട്ടാൻ വേണ്ടി മാത്രം വാർത്തകളെ വളച്ചൊടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഈ ചാനലിന്. നമുക്ക് ഇന്നലത്തെ എൻകൗണ്ടർ പരിപാടിയിലേക്ക് വരാം. ഓപ്പറേഷൻ പാലക്കാട് എന്നാണ് ചർച്ചയുടെ ടൈറ്റിൽ. എന്നാൽ ചർച്ചയുടെ അജണ്ട എന്തായിരുന്നുവെന്ന് നമുക്ക് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ഗോപികൃഷ്ണൻ സാറിന്റെ ആദ്യത്തെ ചോദ്യം പോരട്ടെ. ചോദ്യം, സൈന്യത്തെ ഈ വിവരം നേരത്തെ അറിയിക്കേണ്ടതല്ലായിരുന്നോ? നിങ്ങളെ അറിയിക്കാൻ വൈകിപ്പോയില്ലേ? ചർച്ചയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായല്ലോ. സർക്കാരിനെതിരെ എന്തെങ്കിലും ലെഫ്റ്റനന്റ് കേണലിന്റെ വായിൽ നിന്നും വീഴണം, എന്നിട്ട് അതും പൊക്കിപ്പിടിച്ച് ഒരാഴ്ചത്തേക്ക് ആഘോഷിക്കണം. ഒത്താൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു മഷിക്കുപ്പി സമരം സംഘടിപ്പിക്കണം. പക്ഷേ പ്ലാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പൊളിഞ്ഞു. അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എന്തായാലും നമ്മളിപ്പം നമ്മുടെ ഉള്ള റിസോഴ്സസ് വെച്ചായിരിക്കും ആദ്യം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. നമുക്കൊരു ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് മാത്രമല്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, അതായത് ഇതിനു മുമ്പ് ചെയ്യാത്ത എന്ത് ചെയ്യുമ്പോഴും നമുക്കത് ചെയ്യുമ്പോഴേ അതിന്റെ പല ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ദി ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ കഴിയും. സോ ഇൻഫാക്ട് ദി ഫസ്റ്റ് എല്ലാം ഇൻഫാക്ട് ഹെലികോപ്റ്റേഴ്സ് വന്നു, അതിലും വലിയ കാര്യങ്ങൾ ഇല്ലല്ലോ. പക്ഷെ ആ ടെറൈനിന്റെ സ്പെഷ്യാലിറ്റി ആയിരുന്നു. അത് മാത്രമല്ല, ബാബു അദ്ദേഹം ഇരുന്ന ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അവിടെ ഹെലികോപ്റ്റേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. സോ അവിടെ ഒരു വേറൊരു രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓപ്പറേഷൻസേ ഉള്ളൂ അവിടെ നടത്താൻ കഴിയുള്ളൂ. സോ അത് മനസ്സിലാക്കി അതിന് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യുകയും ചെയ്തു. കേട്ടല്ലോ, സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും സൈനികൻ പറഞ്ഞത് ബോധ്യമാകും. ഗോപികൃഷ്ണനും ബോധ്യമായി കാണണം. പക്ഷേ പണി കിട്ടി. ഗോപികൃഷ്ണൻ ഉദ്ദേശിച്ച ഉത്തരമല്ല സൈനികനിൽ നിന്നും വന്നത്. ബാല പൊളിഞ്ഞു. എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന മൈൻഡായി ഗോപികൃഷ്ണന്. അടുത്ത ചോദ്യം, വനം വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, ദുരന്ത നിവാരണ സേന, കോസ്റ്റ് ഗാർഡ്, ഇങ്ങനെ പലതരത്തിൽ ഈ രക്ഷാദൗത്യം നടത്താൻ വേണ്ടി എല്ലാ സാധ്യതകളും സംസ്ഥാനം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കരസേനയെ വിളിക്കാൻ തയ്യാറായത്. പല കോണിൽ നിന്നും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. കരസേനയ്ക്ക് മാത്രം നടത്താൻ കഴിയുന്ന ദൗത്യമാണെന്ന ഒരു സങ്കീർണത ഇതിലുണ്ടായിരുന്നു. എടോ, ഇതിൻ്റെ ഉത്തരമല്ലേ അദ്ദേഹം ആദ്യമേ പറഞ്ഞത്? പിന്നെയും എന്തിനാണ് അതേ ചോദ്യം? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചായിരിക്കും നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് എന്ന് സൈനികൻ മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ വൃത്തികെട്ട അജണ്ടയല്ലേ? ഏതായാലും സൈനികൻ ഒരു മാന്യനായതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഈ ചാനൽ ജഡ്ജിക്ക് മനസ്സിലായില്ലെങ്കിലോ എന്നോർത്ത് ഒന്നുകൂടി വിശദമാക്കി. അതില് എനിക്ക് വളരെ വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. ഈ ഓപ്പറേഷൻ കരസേന മാത്രം നടത്തിയ ഓപ്പറേഷൻ അല്ല. എന്റെ ടീമിൽ എന്റെ കൂടെ NDRFലെ 8 പേരുണ്ടായിരുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ 4 പേരുണ്ടായിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 6 പേരുണ്ടായിരുന്നു, ആ നാട്ടുകാരായ 4 പേരുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ചേർത്ത് പിടിച്ചു. ഞങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യം അവിടെ എന്നെ റിസീവ് ചെയ്യാൻ ഉണ്ടായിരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറും SPയുമായിരുന്നു. അവിടെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ രീതിയിലും, എല്ലാ ഭാഗത്തു നിന്നും. ഇതാരും ഞങ്ങൾ ആർമി ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഓപ്പറേഷൻ അല്ല. ഞങ്ങൾ ആകെ ഒറ്റയ്ക്ക് ചെയ്ത ഓപ്പറേഷൻ ആ സ്പെസിഫിക് സ്കിൽഡ് ആക്ഷൻസ് മാത്രമായിരിക്കും. കാരണം ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫീൽഡിൽ നടത്തുന്ന എല്ലാ ഓപ്പറേഷൻസും ഇതുപോലെയാണ്. ഇത് മാത്രമല്ല, ചിലപ്പം ഫീൽഡിൽ നടത്തുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ കാണും, അവിടെ ഒരു എനിമി എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് കൂടെ കാണും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു നോർമൽ ഡെയിലി ആക്ടിവിറ്റിയാണ്. പക്ഷേ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇതൊരു സ്പെഷ്യലൈസ് സ്കിൽഡ് ടാസ്ക് ഉള്ള ട്രെയിനിങ് അവർക്കില്ല. അത് അവരുടെ ചാർട്ടർ ഓഫ് ഡ്യൂട്ടീസിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളല്ല. സോ കരസേന വന്നതുകൊണ്ട് മാത്രം ഇത് രക്ഷാദൗത്യം വിജയിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് കിട്ടിയ സപ്പോർട്ട് എല്ലാ രീതിയിലും, എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിക്ക് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട്, ആ ഡ്രോൺ നിങ്ങൾക്ക് വിഷ്വൽസിൽ കണ്ടു കാണും, ഞങ്ങൾ ഡ്രോൺസ് ഉപയോഗിച്ചിട്ടാണ് എന്റെ ക്ലൈംബേഴ്സിനെ ലെഫ്റ്റ് റൈറ്റും ഞങ്ങൾ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഫോൺ പറത്തിയത് ഞങ്ങളുടെ ഡ്രോൺസിന്റെ ബാറ്ററി 1 മണിക്കൂറിനുള്ളിൽ തീർന്ന്, പിന്നെ അതെല്ലാം സിവിലിയൻസ് വന്നിട്ട് പറത്തിയ ഡ്രോൺസ് ആണ്. സോ ഇതൊരു ജോയിന്റ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ആ ഒരു സ്പെഷ്യലൈസ് സ്കിൽഡ് നിങ്ങൾ എല്ലാവരും കണ്ട ആ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നു എന്നൊരു ഫീല് വന്നതുകൊണ്ടാണ് ഇതിൽ കരസേനയുടെ പേരെടുത്ത് പറയുന്നതെന്ന് ആണ് എനിക്കിതിൽ പറയാൻ. കേട്ടല്ലോ, ഏതൊരു മണ്ഡലം വ്യക്തമാകുന്ന തരത്തിൽ വിശദമായി പറഞ്ഞു. എന്നിട്ടും ഗോപി സാറിന് മനസ്സിലായില്ല. ദാണ്ടെ വരുന്നു അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യമല്ല, അതേ ചോദ്യം തന്നെ റിപ്പീറ്റ്. ആദ്യം തന്നെ സേനയെ വിളിക്കേണ്ടതല്ലായിരുന്നു. ഗോപിസാറിന്റെ ഉദ്ദേശം മനസ്സിലായ സൈനികൻ ചോദ്യം മുഴുവിക്കുന്നതിന് മുമ്പേ ഇടപെട്ടു. വെറും 40 മിനിറ്റ് കൊണ്ട് വിജയിച്ച ഓപ്പറേഷനല്ല ഇതെന്നും അതിനു മുൻപേ നടന്ന ശ്രമങ്ങൾ കൂടിയാണ് ദൗത്യത്തെ വിജയിപ്പിച്ചതെന്നും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവരുടെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നുവെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ലോക തോൽവിയായ ഒരു അവതാരകന്റെ മുന്നിൽ ഒരു ലെഫ്റ്റനന്റ് കേണൽ പെട്ടുപോകുന്നത്. വെറുമൊരു KSU AVP നേതാവിനോട് ചോദിക്കേണ്ട നിലവാരമുള്ള ചോദ്യമാണ് ഗോപികൃഷ്ണൻ ആ പട്ടാളക്കാരനോട് ചോദിച്ചത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ മിഷൻ എന്ന് ചോദിക്കേണ്ടതിന് പകരം സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് എതിരെ എന്തെങ്കിലും കിട്ടും എന്ന് കരുതി. പക്ഷേ എന്തായി? ഗോപികൃഷ്ണൻ എയർലൈൻ. ഞങ്ങൾക്ക് പറയാനുള്ളത് പണ്ടേ VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല. തികച്ചും ഞാൻ പറയുന്ന ക്ഷമിക്കണം, വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല. വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആർക്കോ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടു കൂടല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്.